താത്തൂർ ഷുഹദ മക്കാം ഉറൂസ് മുബാറക്കിന് ആഗസ്റ്റ് 9 ബുധനാഴ്ച തുടക്കമാകും. 4 ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളോടെ നടക്കുന്ന ഉറൂസിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 100,000+ പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന താത്തൂർ ഷുഹദ ആണ്ട് നേർച്ചയ്ക്ക് ഓഗസ്റ്റ് 9 തീയതി ബുധനാഴ്ച തുടക്കമാവും. പതാകവരവ്, കൊടിയേറ്റം, ഖൽമുൽ ഖുറാൻ, ഷുഹദ മൗലിദ് സദസ്, മഖാം സിയാറത്ത്, അന്നദാനം, ദിക്റുദുവ ആത്മീയ സമ്മേളനം, മജ്ലിസുന്നദീശ, ഉമ്ര സംഗമം, കൊന്നാറ് സദാത്തുക്കളുടെ വരവ് തുടങ്ങിയവയാണ് ഷുഹദ നേർച്ചയുടെ ഭാഗമായി നടക്കുന്ന പ്രധാന പരിപാടികൾ. ബുധനാഴ്ച നടക്കുന്ന ഷുഹദ മൗലിദിന് ഇബ്രാഹിം മൻസൂർ അൽബുഖാരിയും മഖാം സിയാറത്തിന് അബ്ദുറഹ്മാൻ അൽബുഖാരി മാവൂരും, രാത്രി നടക്കുന്ന ദിക്റുദുവ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താനാളൂർ അബ്ദു മുസ്ലിയാർ മുതലായവരും നേതൃത്വം നൽകും. വ്യാഴാഴ്ച നടക്കുന്ന പരിപാടികൾക്ക് ഹുസൈൻ സഖാഫി, ഷിഹാബുദ്ദീൻ അൽബുഖാരി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഒപ്പം മജ്ലിസുന്നദീസ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്കരി ഉദ്ഘാടനം ചെയ്യുമെന്നും കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട്, ഡോക്ടർ അബ്ദുസലാം സഖാഫി അരിഞ്ഞിമാവ്, ഡോക്ടർ അബ്ദുസലാം അഡ്വക്കേറ്റ് തൻവീർ ഉമർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്ര പ്രസിദ്ധമായ താത്തൂർ ഷുഹദ മക്കാം ആണ്ട് നേർച്ച ആഗസ്റ്റ് 9 ബുധനാഴ്ച മുതൽ തുടക്കമാവുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ താത്തൂർ ഷുഹദ മക്കാം ഉറൂസിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പനങ്ങോട് മഹല്ലി സുന്നി ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ പനങ്ങോട് നിന്ന് പതാക എത്തുകയും ബഹുമാനപ്പെട്ട സയ്യിദ് സാലിഹ് തുറാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടി 4 നാൾ നീണ്ടു നിൽക്കുന്ന ഷുഹദ നേർച്ചയ്ക്ക് തുടക്കമാകും. വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങുകൾക്ക് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ തങ്ങളും ഷിഹാബുദ്ദീൻ അൽബുഖാരിയും, രാത്രി നടക്കുന്ന ഉമ്ര സംഗമത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും നേതൃത്വം വഹിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന കൊന്നാറ് സദാത്തുക്കളുടെ വരവോടെ ഷുഹദ ഉറൂസിൻ സമാപിക്കും. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അർഷദ് നൂറാനി അസഖാഫി, VK കരീം ഹാജി പനങ്ങോട്, സിദ്ദിഖ് സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.